ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ടു മലബാർ കുക്ക് ബുക്ക്. ഇന്നൊരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് തയ്യാറാക്കുന്നത്. ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മളൊരു സോസൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള നല്ല ഒരു കേക്കാണ് തയ്യാറാക്കുന്നത്. അപ്പം എളുപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർക്കാം. കോൺഫ്ലോർ ചേർക്കുമ്പം കേക്ക് നല്ല സോഫ്റ്റ് ആവും, അതുപോലെ ബേക്കിംഗ് ടൈമും കുറച്ച് കുറഞ്ഞു കിട്ടും. അതിലേക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ ഉപ്പ്. ഇനി നിങ്ങൾ എടുത്തിരിക്കുന്ന ബട്ടർ ഉപ്പുള്ളതാണെങ്കിൽ ഈ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക, 1-2 പ്രാവശ്യം അരിച്ചെടുക്കുക. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളിവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ആദ്യം വയ്ക്കാം. നമ്മൾ 1/2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/4 കപ്പും 2 ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. അതിൽ 1/2 കപ്പ് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുകയാണ്. ഈ പഞ്ചസാര നല്ലതുപോലെ ഒന്ന് ഉരുകി വരട്ടെ. അത് കഴിഞ്ഞിട്ട് ഇതിൽ സ്പൂൺ ഇട്ടിട്ട് ഇളക്കിയാൽ മതി. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കുറച്ച് കൊടുക്കാം. ഇതിങ്ങനെ ഉരുകി ഒന്ന് ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോൾ കുറച്ച് തീ കുറച്ച് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഒരു സ്പൂൺ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. തീ നന്നായി തന്നെ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 50 ഗ്രാം ബട്ടർ ചേർക്കുന്നുണ്ട്. 50 ഗ്രാം ബട്ടറാണ് ചേർത്തേക്കുന്നത് കേട്ടോ. അതിൽ കുറച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മളൊരു ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് കുറച്ച് ബട്ടറിൻ്റെ ടേസ്റ്റ് ഒക്കെ നല്ലതുപോലെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് 50 ഗ്രാം ചേർക്കുന്നത്. ഇത് അൺസാൾട്ടഡ് ബട്ടറാണ്. ഉപ്പുള്ളതാണെങ്കിൽ നമ്മൾ ആദ്യം ചേർത്ത ഉപ്പ് ചേർക്കണ്ട, അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആക്കുമ്പോൾ ചേർത്തല്ലോ, അത് ചേർക്കണ്ട. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. തണുത്ത വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ പെട്ടെന്ന് അങ്ങ് പൊട്ടിത്തെറിക്കും. അപ്പോൾ ചെറിയ ചൂടുള്ള 2-3 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കുക. ഇനി നമ്മുടെ ഓവൻ സെറ്റപ്പ് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ബേക്കിംഗ് ട്രേ ബട്ടറൊക്കെ തേച്ചിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 മുട്ട ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മളിവിടെ മിക്സിയുടെ ജാറിലാണ് ബീറ്റ് ചെയ്യുന്നത്. 2 മുട്ട ഒരു 10-20 സെക്കൻഡ് ആദ്യം ഒന്ന് മീഡിയം സ്പീഡിലിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കുറച്ച് വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 20 സെക്കൻഡ് ഒരു മീഡിയം സ്പീഡിൽ ഇട്ട് അടിച്ചതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണിത്. അതിനുശേഷം വീണ്ടും ഒരു 20 സെക്കൻഡ് അല്ലെങ്കിൽ 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ മുട്ട അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ ബൗളിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കാം. 50 ഗ്രാമിന് കുറച്ചുകൂടെ കൂടുതലുണ്ടിത്. അപ്പോൾ ബട്ടർ ചേർത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയോട് ചേർക്കുന്നുണ്ട്. ഇനി മധുരത്തിനനുസരിച്ച് പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് വ്യത്യാസപ്പെടുത്താം. ടോട്ടൽ 1/4 കപ്പും 2 ടേബിൾ സ്പൂണും പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. നല്ല മധുരമുണ്ട്. ഇനി അതിൽ കുറച്ച് മതിയെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി, ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ചേർക്കുക. ഈ ബട്ടറും പഞ്ചസാരയും കൂടി നല്ലതുപോലെ ഒരു വിസ്ക് വെച്ച് നല്ലതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ആ ബട്ടറിൻ്റെയൊക്കെ ഒരു കളറങ്ങ് ജസ്റ്റ് മാറാൻ തുടങ്ങുന്ന വരേക്കും നല്ലതുപോലെ ഒന്ന് മിക്സ് ആവണം. അതിനുശേഷം നമുക്കതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് വീണ്ടും ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പം ഇടയ്ക്കൊന്ന് പിരിഞ്ഞു പോലെയൊക്കെ തോന്നും, പക്ഷേ അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ ചേർക്കുന്ന ബട്ടറിന് പകരമായിട്ട് 1/2 കപ്പ് ഓയിൽ ചേർത്താലും മതി. അപ്പോൾ ഓയിൽ ചേർക്കുമ്പോൾ അത് മുട്ടയുടെ കൂടുതൽ നല്ലതുപോലെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുത്താലും മതി. സോസ് ഉണ്ടാക്കാൻ എന്തായാലും ബട്ടർ വേണം കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക.
നമ്മൾ ഉണ്ടാക്കിയ സോസ് അരക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എത്രയാണോ നമ്മൾ അരക്കപ്പ് പഞ്ചസാര കൊണ്ട് ഉണ്ടാക്കുമ്പോൾ എത്രയാണോ ഉള്ളത് അത് മുഴുവനും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ വിസ്ക് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ മൊത്തത്തിലാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. കുറച്ച് പാലെടുത്ത് വയ്ക്കണം, റൂം ടെമ്പറേച്ചറിലുള്ള പാല്. അപ്പോൾ നമ്മൾ പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചേർത്ത് കൊടുത്ത് കഴിയുമ്പം അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് പാല് ആദ്യം ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കാൽ കപ്പ് കൂടെ ചേർക്കാം. നമ്മളത് മിക്സ് ചെയ്ത് വരുമ്പോൾ നമുക്കറിയാം. ഞാൻ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറേശ്ശെ കുറേശ്ശെയായിട്ട് പാല് ചേർത്ത് കൊടുക്കുക, ഒന്നിച്ചൊഴിക്കരുത്. അപ്പം ഇപ്പോൾ അരക്കപ്പ് പാല് ചേർത്തു, നമുക്ക് കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ടേബിൾ സ്പൂണിൽ ചേർത്താൽ മതി. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട്. നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചർ ഉള്ളതായിരിക്കണം കേട്ടോ. ഇപ്പോൾ അടുത്ത ഒരു ടേബിൾ സ്പൂണും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പം നോക്കിയിട്ട് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒരുപാട് തിക്കാകരുത്, അതുപോലെ ഒരുപാട് അങ്ങ് ലൂസാവുകയും ചെയ്യരുത്. നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഈസി ആയിട്ട് ഒഴിക്കാൻ പറ്റണം. അപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടെ ആവശ്യമുണ്ട്. ഞാൻ ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ മൈദ ആകുമ്പോൾ ഇത്രയും പാലിൻ്റെ ആവശ്യം വരികയല്ല എന്ന് തോന്നുന്നു. കുറച്ചും കൂടെ കുറവ് മതിയാവും. അപ്പോൾ എപ്പോഴും കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് നോക്കുക. ഇപ്പോൾ ഏകദേശം മതിയായി. ഇനി നമുക്ക് പാൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ അത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റിയാൽ മതി. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് മാറ്റാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഒഴിക്കാൻ പറ്റണം. ഇതാണ് കേക്കിൻ്റെ ബാറ്ററിൻ്റെ ഒരു ഭാഗം. ടോട്ടൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു മുക്കാൽ കപ്പ് പാലാണ് ചേർത്തേക്കുന്നത്. ഒന്നര കപ്പ് ഗോതമ്പ് പൊടിക്ക് മുക്കാൽ കപ്പ് പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നല്ലതുപോലെ ടാപ്പ് ചെയ്തിട്ട് നമുക്ക് പ്രീ ഹീറ്റഡ് ഓവനിലേക്ക് മാറ്റാം. നമ്മുടെ ഓവൻ സെറ്റപ്പിൻ്റെ ഹീറ്റ് തീരെ ലോയിൽ വയ്ക്കരുത്, കുറച്ചും കൂടെ കൂട്ടി വയ്ക്കണം. എന്നാൽ മീഡിയം ആകുകയും ചെയ്യരുത് കേട്ടോ. അത് ഓരോരുത്തരുടെ സ്റ്റവിനനുസരിച്ച് വ്യത്യാസം വരുത്താം. ഒരു 1 അവർ എടുത്ത് നമ്മുടെ കേക്ക് ബേക്കാകാനായിട്ട്. ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു, അപ്പോൾ ആയിട്ടില്ല. ഇനി ഇപ്പോൾ ഒരു 1 അവർ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് വെന്തോ നോക്കാം. സ്ക്യൂവറിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല, കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതെടുത്ത് മാറ്റി വയ്ക്കാം. നന്നായി തണുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയില്ലേ നല്ല അടിപൊളിയായിട്ട് നല്ലപോലെ പൊങ്ങി, നല്ല ടെക്സ്ചറൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണിത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ടേസ്റ്റ് എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ വേറെ ഒരു നല്ലൊരു ടേസ്റ്റ്, ഡിഫറെൻ്റ് ടേസ്റ്റിലുള്ള ഒരു കേക്കാണിത്. അപ്പോൾ എൻ്റെ കേക്കിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ചതാണ്, അതുകൊണ്ടാണ് അതിൻ്റെ പുറം ഭാഗം അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. എന്താ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.